അസലാ വലൈക്കുമത്തേക്ക് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ല നമുക്കും കുഴപ്പമൊന്നുമില്ല അലഹമില്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിക്കാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്തു വരുന്ന ബെല്ലം അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കില്ല കേട്ടോ ഇന്ന് ഏതായാലും നമ്മൾ വന്നിരിക്കണത് ഒരു മുട്ട വെച്ചുംങ്ങാണ്ട് നമുക്ക് ഒരു പാത്രം നിറച്ചും അങ്ങോട്ട് പലഹാരം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയും കൊണ്ട് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കണമെന്നില്ല ഒന്ന് കണ്ടോക്കി നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചാനും അതേപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങൾ അഭിപ്രായം ചോട്ടിൽ പറയാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കില്ല കേട്ടോ അപ്പോൾ ഒരു മുട്ട നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെയാണ് പൊട്ടിച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ല ഞങ്ങൾ ഒരു ഒറ്റ മുട്ട മതി കേട്ടോ ഈയൊരൈറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങാണ്ട് ഇനി നമുക്ക് അതിക്ക് ആവശ്യത്തിനില്ല മധുരത്തിന് പഞ്ചാര ഇട്ടുകൊടുക്കുക പഞ്ചാര വേണമെന്നില്ല പോലും ഇടുക ഇല്ലാത്തവരും ഇടണമെന്നില്ല അപ്പോൾ പഞ്ചാര വേണം ഒരു മൂന്ന് സ്പൂണ് പഞ്ചാര ഇട്ട് കൊടുക്കുക വലിയ സ്പൂണിന് ആണ് കേട്ടോ മൂന്ന് സ്പൂണ് ചെറിയ സ്പൂണിന് ഒരു നാലോ അഞ്ചോ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ വേണ്ടി ഇനി തീരെ മധുരം വേണ്ടാന്നില്ലോൽ ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഞാനിവിടെ മൂന്ന് സ്പൂൺ പഞ്ചാരതീക്ക് ചേർത്ത് കൊടുത്തുക്കണ് ഇനി നമുക്ക് നമുക്കിതീക്ക് കാര്യമായിട്ട് വേണ്ടിയത് ഇതിൻ്റെ മുട്ടേൻ്റെ ചോയ ഒന്നും വരുന്ന ഞാനൊരു രണ്ട് ഏലക്കായ് ഇതീക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് ഇനി ഏലക്കായി ചോയ പറ്റാത്തവർക്ക് വാനിലേൻ്റെ എസെൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏലക്കായ തന്നെയാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത് അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ കുരു തോൽ കളഞ്ഞാണ്ട് അയിക്കാണ്ട് ഇട്ട് കൊടുക്കുക ജിജനത് ഇനി ഏതായാലും ഇതിലേക്ക് ഞമ്മക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു കാൽ കപ്പിലേറെ കുറച്ചും കൂടി ഗോതമ്പ് പൊടി കാൽ കപ്പല്ല അതിലേറെ കുറച്ചും കൂടി വേണം ആ ഒരു അളവിലാണ് എടുത്ത് വെച്ചിരിക്കണത് അത് നമ്മൾ അവിടെ എടുത്ത് വെച്ചും ചെയ്തിരിക്കുന്നത് എന്നിട്ട് മിക്സി നമ്മൾ ആദ്യം നല്ലോണം അടിച്ച് ആ ഒരു മുട്ടയും പഞ്ചാരി ഇതൊക്കെ നല്ലവണ്ണം ഉരുകി വരുന്നവരെ ഇതൊന്ന് അടിച്ചെടുക്കുക അതേപോലെ തന്നെ ആ ഏലക്കായൊക്കെ നല്ലോണം അങ്ങോട്ട് അതിൽ മിക്സായി വരുമ്പോൾ നല്ലൊരു മണമേക്കാരം മുട്ടൻ്റെ മണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല വൃത്തി കൈങ്ങാണ്ട് നമുക്കൊരു പാലിൻ്റെ നിറത്തിലാണ് കിട്ടും കേട്ടോ അപ്പം ആ ഒരു പരുവത്തിലായാലും നമ്മൾ വേറെ പാത്രത്തിൽ പറഞ്ഞു വെച്ചിരിക്കണേ ഇനി നമ്മൾ നമ്മളാ ഗോതമ്പപ്പൊടി ലേസിച്ച ലേസിച്ച അതിക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചോദിച്ചത് നമ്മൾ കാൽ കപ്പിൻ്റെ മുകളിൽ കണ്ടങ്ങാണ്ട് എടുക്കണം ഏകദേശം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ നമ്മൾ പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പിൻ്റെ മൂന്നിൽ ഒരു ഭാഗത്ത് വേണം ഈ ഒരു പൊടി ഇട്ടോ ആ ഒരു കണക്കിനാവുമ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം കറക്റ്റ് അതിങ്ങാണ്ട് കിട്ടും അതിന് വേണ്ടിങ്ങാണ്ടാണ് ആ ഒരു കണക്കെന്നെ പറയുന്നത് കേട്ടോ ഒരു മുട്ടിക്ക് ആ ഒരു ഒരളവിലാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഒന്നായിട്ട് ഇട്ടുകാണ്ട് ഒറ്റയടിക്കണം കൂട്ടല്ല ഇതെല്ലോടത്തും നല്ല വൃത്തിക്കന്നെ ഇളകി കിട്ടാൻ വേണ്ടിങ്ങാണ്ട് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ഇട്ടുകാണ്ട് വേണം നമ്മളിത് ആക്കി എടുക്കാൻ വേണ്ടിങ്ങാണ്ട് കേട്ടോ അപ്പോൾ ഒന്നായിട്ട് ഇട്ടാണ്ട് ഇതാക്കിയാൽ ചിലപ്പോൾ നമുക്ക് ഒരേമാതിരി എല്ലായിടത്തും ഇളകി കൊള്ളണം എന്നില്ല അതിനെക്കൊണ്ടാണ് പിന്നെ നമുക്കതിക്ക് വേറെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട ഈ ഒരവസ്ഥയിൽ നമ്മൾ ഈയൊരു ഇളക്കലും കാര്യങ്ങളൊക്കെ നല്ല ചേൽക്കാക്കി കിട്ടിയാൽ ഈയൊരു പലഹാരം എത്ര നല്ല രസത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കേണ്ടി പിന്നെ ഈ ഒരു റെസിപ്പി മാത്രമല്ല നമ്മൾ ഈ ഒരു ചാനലിലുള്ളത് ഒരുപാട് റെസിപ്പികൾ നമ്മൾ മുന്നേയും ചെയ്ത് എളുപ്പമല്ലതും കുറച്ച് എന്താ കുറച്ചൊക്കെ പണി ഉണ്ടെങ്കിലും തിന്നാൻ നല്ല രസമല്ലതും അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ഇൻഷാ ഇൻഷാല്ല കാണാത്ത ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കാണാനും അതേപോലെ തന്നെ അതിൻ്റെ ചോട്ടിൽ നിങ്ങളെ അഭിപ്രായം അറിയിച്ചാനൊന്നും ഒന്നും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ കണ്ടില്ലങ്ങൾ ഇത് ലേസീച്ച ലേശീച്ച ഇങ്ങനെ ഇട്ട് കൊടുത്താണ്ട് ആണ് നമ്മൾ ആ ഒരു പൊടി ഇതേക്ക് ചേർത്ത് കൊടുക്കണത് അപ്പോൾ നമുക്ക് ആ വൃത്തിയിലായതാണ്ടാണ് നമ്മൾ മാവ് കിട്ടുക കട്ട കുത്താതെ വൃത്തി കണക്ക് കിട്ടും അതിന് വേണ്ടിങ്ങാണ്ടാണിങ്ങനെ ലേസീച്ച ലേസീച്ചാക്കിയാണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഈയൊരു പൊടി അതേപോലെ തന്നെ മൊത്തത്തിലായിട്ടും ഇങ്ങനെ ഇട്ടുംങ്ങാണ്ട് നമ്മൾ ഇളക്കി നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചിജിണത് എന്താ ഈ ഇങ്ങനെ ആക്കി എടുക്കാണ്ട് ചിജണത് അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ മൊത്തത്തിലായിട്ട് കൊടുത്തുക്കണ് ഇനി ആവശ്യത്തിനുള്ള ഒരു നുള്ള ഉപ്പും കൂടി ഞാൻ ഇതീക്ക് ഇട്ടു അത് ഇട്ടപ്പോൾ വീഡിയോ സ്കിപ്പായി പോയി തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരു നുള്ള എന്ന് പറഞ്ഞാൽ നുള്ളി നുള്ളിട്ട് കൊടുത്താൽ മതി ആ ഒരു പാഗത്തിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ആ മധുരം പഞ്ചാറിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിങ്ങാണ്ട് മാത്രം കേട്ടോ പിന്നെ ഈ അളവിലാണ് നമ്മൾ ആ ഒരു പൊടി ഇട്ടുകൊണ്ട് നമുക്ക് കിട്ടുക കജ്ജും മുട്ടണ ഒരു കോലത്തിലാണ് നമുക്കത് കിട്ടുക കേട്ടോ അതിനെക്കൊണ്ടന്നെ നമ്മളിത് എടുത്തുകാണ്ട് ഉരുളകളാക്കി എടുക്കുമ്പോൾ നമുക്ക് ലേസ് നെജ് കജുമ്മ തേച്ചിങ്ങാണ്ട് വേണം ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാൻ ഉരുളകളാക്കിയിട്ട് പിന്നെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കി എടുക്കാം ഞാനിത് ഇങ്ങനെ ഇങ്ങനെ അമർത്തിങ്ങാണ്ട് എന്താ ഒരു വട്ടത്തിലാക്കിയാണ്ട് എടുക്കാനൊക്കെ കരുതിക്കണം അപ്പോൾ ഒക്കെ നമുക്ക് ഉരുളകളാക്കി വെക്കാം ആദ്യം തന്നെ കേട്ടോ ഇന്നെങ്കിൽ നമുക്ക് പിന്നെ ഒറ്റയടി കണ്ണീക്ക് ഇടുമ്പോൾ അങ്ങനെ ആക്കി കൊടുത്താൽ മതി മറ്റേത് നമ്മളിങ്ങനെ പാത്രത്തിൽ വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോകും അപ്പോൾ ആ ഒരു പരുവത്തിൽ ആക്കാൻ കണ്ടുകാണ്ട് നമ്മൾ ഉരുളകളാക്കിയാണ്ട് ഒക്കെ മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചായ തളക്കണ നേരം കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം പിന്നെ തോനെണ്ണിയും ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കി കിട്ടണം നല്ലൊരു പലഹാരമാണ് എല്ലാവർക്കും ഉണ്ടാക്കി ഇനി ഏത് ചെറിയ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയാൽ നല്ലൊരു പലഹാരമാണ് മാത്രമല്ല ഇത് നല്ല രസമാണ് കേട്ടോ നമ്മൾ വീടിന്നൊക്കെ വാങ്ങുന്ന ചായക്കടി പോലെ തന്നെ അത്ര രസത്തിൽ തന്നെയാണ് ഈ ഒരു ചായക്കടി ഉള്ളത് അപ്പോൾ എല്ലാ ഒരിതും നമ്മൾ ഈ ഒരു ചേൽക്ക് ആക്കിയെടുത്തുക്കണ് കണ്ടില്ല ഈ ഒരു ബൗളിൻ്റെ പരുവത്തിൽ നമ്മളിതാക്കി എടുത്ത് ഇനി ഇതേമാതിരി അമർത്തിങ്ങാണ്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ലോണം ഒന്ന് അമർത്തി കൊടുത്താൽ അത് നല്ലോണം പൊള്ളച്ചു വരും ഏതായാലും നമ്മളിവിടെ എണ്ണ വെക്കാൻ വേണ്ടി ചട്ടി വെച്ചിനും അപ്പം ചട്ടി നല്ലോണം ചൂടായപ്പോൾ ഞമ്മളൈക്ക് എണ്ണ പാർന്നു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് എണ്ണ പാറേൻ്റെ ആവശ്യമില്ല കാരണം ഇങ്ങനെ കുജിലെ ചട്ടിയാവുകൊണ്ട് തന്നെ നമുക്ക് എന്താ കൂടുതൽ എണ്ണം ഇട്ട് പൊരിച്ചാൽ ബുദ്ധിമുട്ടേക്കാരം ഒന്നോ രണ്ടെണ്ണം കെട്ട് പൊരിച്ചത് ഞാൻ ഓരോന്നെണ്ണം ഇട്ടുകാണ്ടാണ് പൊരിച്ചത് അപ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു നല്ല വൃത്തിക്കൈകാണ്ട് കിട്ടുക പരന്ന പാത്രമാണെങ്കിൽ നമുക്ക് ഒന്നിച്ചെന്നെ ഒറ്റിക്കെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് നല്ലോണം പരത്തി എടുക്കുന്നുണ്ട് കജിലിട്ടുകാണ്ട് അപ്പം നമുക്ക് വൃത്തി അയ്യങ്ങ കിട്ടും കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മൾ പരത്തെടുത്ത്ക്കണ് ഇനി നമുക്കത് വല്ല എണ്ണിക്കാണ് വെച്ചു കൊടുക്കുക എണ്ണ ആദ്യം നല്ല ചൂടാക്കണം അത് കഴിഞ്ഞാൽ പറ്റേ കുറച്ച് വെച്ചാൽ മതി ഇന്നെങ്കിലും ഉള്ളുക്കൊക്കെ സെരുക്കാണ്ട് ആയങ്ങാണ്ട് നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരളവിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്കാണ് വെന്ത് കിട്ടുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ കാട്ടിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ എണ്ണ ഏകദേശം നല്ലോണം ചൂടായിരിക്കണേ കണ്ടിലങ്ങൾ അപ്പോൾ അതിൽക്ക് നമ്മൾ ആ ഒന്ന് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി അത് ഇപ്പം തന്നെ അവിടെ പൊന്തി വരും കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വൃത്തിയങ്ങാണ്ട് വരും ചിജും അതേപോലെ തന്നെ തിരിച്ചു മറിച്ചു ഇട്ടുകാണ്ട് നല്ല വൃത്തിക്കാണ്ട് എടുക്കുകയും ചിജ്ജട്ടോ അപ്പം നമ്മൾ ഇതേപോലെ ആക്കുമ്പോൾ കണ്ടോ പൊള്ളച്ച് വരുന്ന നെജപ്പൊക്കെ ചുട്ട് ഇരിക്കുന്ന മാതിരി തന്നെ ഇങ്ങനെ ആയി കിട്ടും നമ്മൾ പീടിയിൽ ഒരു കടി വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്ര രസത്തിൽ കിട്ടൂല അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒന്ന് കാട്ടി നോക്കുകയും നല്ല രസം തന്നെയാണ് ഇതിൻ്റെ ഇപ്പം ഒരു കട്ടൻ ചായ ഒക്കെ കിട്ടിയാൽ നമുക്ക് ഏത് നേരത്തും തിന്നാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് പിന്നെ നമ്മൾ അപ്പസോഡയും കാര്യങ്ങളൊന്നും കൂട്ടേണ്ട ആവശ്യമല്ല നമുക്ക് ഈ ഒരു രണ്ട് മൂന്ന് റെസിപ്പിയും കൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം ഇവിടെ നേരമായി കിട്ടുകയും ചെയ്തു കേട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് എണ്ണിക്ക് ഇടുമ്പോൾ ഇങ്ങനെ ഡാക്കി കൊടുത്താൽ മതി എന്നാൽ വൃത്തിയിൽ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുകയും ചിഞ്ചും ഇത് ലേസം ലൂസായ പൊടിയായതുകൊണ്ട് തന്നെ നമുക്ക് പരത്തി വെച്ചാൽ നമ്മളത് എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ ഷേപ്പ് മാറും അതുകൊണ്ടാണ് അപ്പോൾ അപ്പൊക്കപ്പളിങ്ങനെ പരത്തി പരത്തി ഇട്ട് കൊടുക്കുന്നത് ഇനി മാണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഒക്കെ ഇട്ട് വേഗിച്ച കേട്ടോ ഞാനൊന്ന് മാത്രമേ ഇട്ട് വേഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും അത്രയും രസമുള്ളൊരു ഐറ്റം തന്നെയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ടോ ഉണ്ടാക്കിയാൽ പിന്നെ പാത്രം കാലിയാകണം വജ്ജ് കാണൂല അത്രയും രസം തന്നെയാണ് ഇനി ബാക്കിയൊക്കെ അതേപോലെ തന്നെ നമ്മൾ ആക്കിയെടുക്കുകയാണ് ചീച്ചണത് കജിലിട്ട് ഒന്നുകൊണ്ട് പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ കജുമ്മ ലേസം എണ്ണ തേക്കണം കേട്ടോ എണ്ണ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുത്താൽ വല്ലാതെ കജുമൊട്ടൂല അല്ലെങ്കിൽ ഈ ഒരു പൊടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടതാണല്ലോ ഇതിൻ്റെ ലൂസിലെ അപ്പോൾ നമുക്ക് കജുമ്മ ഒട്ടാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലേസം നെജ് കജുമ്മ തേച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിത് ഒന്ന് പരത്തി കൊടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കണ്ടിട്ടോ എന്നാൽ നമ്മൾ കജുമൊന്നും ഒട്ടൂല എണ്ണിക്ക് ഇടുമ്പോൾ ആ ഒരു വൃത്തിക്ക് തന്നെ നമ്മൾ ഈ ഒരു പലഹാരം കിട്ടുകയും ചോദിച്ചു കണ്ടിലെ എളുപ്പം പൊന്തി വരുന്നോണ്ട് എണ്ണീന്ന് പെട്ടെന്ന് തന്നെ അത് വന്ന് കിട്ടണമുണ്ട് ഒരുപാട് നേരം നമ്മൾ എണ്ണിയിൽ ഇട്ടാണ്ട് വേഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും പിന്നെ എണ്ണീൻ തന്നെ തോനെ കുടിച്ചണമൊന്നുമില്ല ആ പുറഭാഗം മുരിഞ്ഞ് കിട്ടാനില്ല ആ ഒരിതും ഉള്ളേക്ക് പിന്നെ ആ ഒരു എണ്ണൻ്റെ ചൂടോണ്ട് തന്നെ നമുക്ക് ഉള്ളൊക്കെ വെന്ത് കിട്ടണമുണ്ട് കേട്ടോ ആ ഒരു പരുവത്തിൽ തന്നെയാണ് ഇത് അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് രണ്ട് ഭാഗം ഒരേ ആ ഒരു ചുവപ്പന്നാറ് ആകണ വരെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചു വിട്ടാണ്ട് കോരി എടുക്കുക അപ്പൊക്കെ തന്നെ അതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും കണ്ടില്ലേ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം അങ്ങനെ എല്ലാം ഇതേപോലെ അങ്ങനെ ആക്കിയെടുത്തു നമ്മൾ ഈ ഒരു ഐറ്റം ഇപ്പോൾ ഇവിടെ നേരെ അയക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നറച്ചൂനും ഒരു പാത്രത്തിൽ ഒരു മനുഷ്യന്മാർ വന്നാലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ കുലത്തിൽ തന്നെ ഐറ്റം കിട്ടിയിരിക്കണം ഒരു മുട്ട മതി ഒരു നുള്ളു കുതമ്പ പൊടി മാത്രം മതിയിൽ നമുക്ക് പിന്നെ നമ്മളെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ പെരയിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ ആ ഒരു ഐറ്റം പാട് വെച്ചുകാണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയാണ് ഇതിൻ്റെ ഉള്ളു കണ്ടിലങ്ങൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക കണ്ടോ ഉള്ളും വേകും അതേപോലെ തന്നെയാണ് പുറം വെന്ത് കിട്ടും അല്ലേ അപ്പോൾ നമുക്ക് എന്താ ഏകദേശം ഒരു പത്ത് പതിനൊന്നെണ്ണമാണ് നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ല രസമായി കാണു തന്നെ നമ്മൾ ഈ ഒരു ഐറ്റം വന്നിരിക്കണേ അപ്പോൾ കണ്ടിലങ്ങൾ ഉള്ളും പുറമൊക്കെ എല്ലോടും വെന്ത് കാണു തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കണതും പിന്നെ ചെറിയ തിജിലിട്ട് വേഗിച്ചാൽ അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നിങ്ങളെ അഭിപ്രായം പറയുകൊണ്ട് ഈ കണ്ടിലങ്ങൾ എല്ലാം അതേപോലെ തന്നെയാണ് ഉള്ളൊക്കെ ശരിക്ക് വെന്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇൻഷാ താങ്കൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുന്നില്ല പ്രതീക്ഷയുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് ഇനി നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും